വാലന്റൈൻസ് ഡേ. വാലന്റൈൻ എന്ന ബിഷപ്പിന്റെ പകയുടെയും ചോരയുടെയും കഥയാണ്. വാലന്റൈൻ ദിനം എന്നാൽ മനസ്സിലെത്തുക പ്രണയിക്കുന്നവരും ചുവന്ന പൂക്കളും ചോക്ലേറ്റുമൊക്കെയാണ്. എന്നാൽ ഈ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാലോ, പ്രണയത്തിനായി ജീവൻ പോലും ബലി നൽകേണ്ടി വന്ന വാലന്റൈൻ എന്ന കത്തോലിക്ക ബിഷപ്പിന്റെ കഥ കേൾക്കാം. വിവാഹം നിരോധിച്ചപ്പോൾ പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കുവാൻ മുൻകൈയെടുത്ത വാലന്റൈൻ ബിഷപ്പിന്റെ കഥ. റോമാ സാമ്രാജ്യം ക്ലോഡിയസ് ചക്രവർത്തി ഭരിക്കുന്ന സമയം, അക്കാലത്ത് അവിടുത്തെ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വാലന്റൈൻ എന്ന പുരോഹിതനായിരുന്നു. ആ നാട്ടിലെ ആളുകൾ കുടുംബത്തിന് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും യുദ്ധത്തിന് ആരും പ്രാധാന്യം നൽകുന്നില്ല എന്നും ചക്രവർത്തിക്കൊരു തോന്നലുണ്ടായി. അന്ന് തന്നെ അദ്ദേഹം ആ നാട്ടിൽ വിവാഹം നിരോധിക്കുകയും ചെയ്തു. അതോടെ കഷ്ടത്തിലായത് ആ നാട് മുഴുവനായിരുന്നു. അക്കാലത്ത് പ്രണയിക്കുന്നവർക്ക് തങ്ങളുടെ പ്രണയം പൂർണ്ണമാവാത്ത അവസ്ഥയായിരുന്നു. വിവാഹം കഴിക്കുവാനും പ്രണയിക്കുവാനും ഒന്നും കഴിയാത്ത അവസ്ഥ. അവരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ബിഷപ്പ് സ്നേഹിക്കുന്നവരുടെ വിവാഹം അവരുടെ സമ്മതത്തോടെ രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ ഇരുമ്പഴിക്കുള്ളിലാക്കി. എന്നാൽ ഇവിടെ വെച്ച് അദ്ദേഹം ജയിലറുടെ അന്ധയായ മകളുമായി പ്രണയത്തിലായി. അവരുടെ പ്രണയത്തിന്റെ ശക്തി മൂലം ആ പെൺകുട്ടിക്ക് കാഴ്ച ലഭിച്ചുവെന്നാണ് വിശ്വാസം. ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തല വെട്ടുവാൻ ഉത്തരവിട്ടു. തൻ്റെ വിധിയറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു പേപ്പറിൽ പെൺകുട്ടിക്കായി ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒരു കുറിപ്പ് വെച്ചു. പിറ്റേന്ന് വാലന്റൈൻ തൂക്കിലേറ്റപ്പെട്ടു. വാലന്റൈൻ നൽകിയ കത്തുമായി വീട്ടിലെത്തിയ ജയിലർ കത്ത് മകൾക്ക് നൽകി. കത്ത് തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു മഞ്ഞ റോസാപ്പൂവും ഉണ്ടായിരുന്നുവത്രേ. ആ കത്ത് തുറന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്നും വാലന്റൈൻ്റെ സന്ദേശവും മഞ്ഞ റോസാപ്പൂവുമാണ് ആ കുട്ടി ആദ്യമായി കണ്ടതെന്നും ചരിത്രം പറയുന്നു. അന്ന് മുതലാണ് വാലന്റൈൻ ആഘോഷങ്ങൾ തുടങ്ങിയത്. പിന്നീട് ആ ദിനം പ്രണയിതാക്കളുടെയും പരസ്പരം സ്നേഹിക്കുന്നവരുടെയും ദിനമായ വാലന്റൈൻ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്രേ. റോമൻ ജനതയുടെ ആഘോഷമായ ലൂപ്പർ കാലിയയിൽ നിന്നാണ് വാലന്റൈൻസ് ഡേയുടെ ഉത്ഭവം എന്നും കരുതപ്പെടുന്നുണ്ട്. വസന്തകാലത്തെ വരവേൽക്കാൻ ലൂപ്പർകസ് ദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി നടത്തിയിരുന്ന ആഘോഷമായിരുന്നു ലൂപ്പർ കാലിയ. ഒരു പെട്ടിയിൽ നിന്ന് പുരുഷന്മാർ സ്ത്രീകളുടെ പേരുകൾ തിരഞ്ഞെടുക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. ഉത്സവത്തിന്റെ അവധിക്കാലം ഇവർ ഒന്നിച്ച് ചെലവിടും. അവധിക്കാലം കഴിയുമ്പോൾ പലരും വിവാഹിതരാകുകയാണ് പതിവ്. 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ജലാസിയസ് മാർപ്പാപ്പ വിശുദ്ധ വാലന്റൈൻ ആഘോഷിക്കുന്ന തീയതിയായി ലൂപ്പർകാലിയ ആഘോഷങ്ങളുടെ സമയം തീരുമാനിച്ചത്. എന്തു തന്നെ ആയാലും പരസ്പരം സ്നേഹിക്കുന്നവർ ലോകം മുഴുവനും ഇന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു. എല്ലാവർക്കും സ്മാർട്ട് ജൂവിന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ.